ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളം അവസാനത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ പാഠം വാർമഴ വില്ലേ എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്നലെയും നമ്മൾ ഈ ജീ ശങ്കരക്കുറിപ്പ് എഴുതിയ ഈ കവിതയിലെ ഈ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ കവിത നിങ്ങൾ ചൊല്ലി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇന്നലെ പുതിയ പദങ്ങൾ കണ്ടെത്താനും അതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ എഴുതാനും അതിനെ ഊഹിച്ച ഉത്തരം എഴുതാനും ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇന്നും അതിനോട് അനുബന്ധിച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഞാൻ കണ്ട മഴവില്ല് എന്ന് പറയുന്ന പ്രവർത്തനമായിരുന്നു ഇന്നലെ നമ്മൾ അവസാനമായി മഴവില്ലെ ചിത്രം വരച്ച് നമ്മൾ ചെയ്തത് ഇന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പ്രവർത്തനം പദങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് രണ്ടാമത്തെ പ്രവർത്തനം മഴവില് കഥ പറയുന്നു എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനമാണ് അടുത്ത പ്രവർത്തനം പറയാം എഴുതാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് ഇങ്ങനെ ഏതാനും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു പ്രവർത്തനം കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനം മഴവില്ലുമായി ബന്ധപ്പെട്ട കുട്ടി കവിതകൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പം അത നമ്മുടെ കവിതാശേഖരത്തിലേക്ക് കുട്ടി കവിതകൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ആ കുട്ടി കവിതകളാണ് തരുന്നത് തുടർന്ന് നമുക്ക് ഈ വർക്കുകളൊക്കെ ചെയ്തു നോക്കാം ആദ്യം നമ്മൾ കുട്ടി കവിതകൾ നോക്കാം മഴവില്ല് എന്നാണ് ഈ കവിതയ്ക്ക് പേര് കൊടുത്തത് എല്ലാ മഴവില്ലുമായി ബന്ധപ്പെട്ട കവിതകളായത് കൊണ്ടാണ് കുട്ടി കവിതകൾ എന്ന് കൊടുത്തിട്ടുണ്ട് വന്നേ വന്നേ മാനത്ത് ചന്തമെഴുന്നൊരു മഴവില്ല് വർണ്ണമെഴുന്നൊരു മഴവില്ല് ഏഴരകുള്ളൊരു മഴവില്ലേ ആരു വരച്ചത് ഈ മഴവില്ല് എന്തൊരു ഭംഗി മഴവില് ഇത് ഒരു കവിതയാണ് മഴവില്ല എന്ന് നമുക്ക് എഡിങ് കൊടുത്ത് എഴുതാൻ പറ്റിയ ഒരു കവിതയാണ് രണ്ടാമത്തെ കവിത മാനത്തെത്തും മഴവില്ലേ നിന്നുടെ മേനിയിൽ എത്ര നിറം നിന്നെ കാണാൻ എന്തു രസം മഴയ്ക്ക് മുമ്പേ നീ എത്തുന്നത് കാണാൻ കുട്ടികൾ എത്തുന്നു ഇത് വേറൊരു കവിതയാണ് മൂന്നാമത്തെ ഒരു കവിത ഞാൻ എഴുതിയിരിക്കുന്നത് മാനത്തെത്തി മഴവില്ല് അഴകു തുടിക്കും മഴവില്ലേ പൊൻചിങ്ങത്തിൻ മഴവില്ലേ സ്വർണപ്പൂവായി നിറവില്ലേ ഏഴകുള്ളൊരു മഴവില്ലേ തെളിയും കണ്ണായി തെളിവില്ലേ തെളിവില് തുടിക്കും മഴവില് നിറവില്ലായി തെളിയൂ നീ കൂട്ടുകാരെ ഇവിടെ ഏതാനും കുട്ടിക്കവിതകളാണ് നമ്മുടെ മഴവിലിനെ കുറിച്ച് എഴുതിയത് ഇത് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മഴവില്ലുമായി ബന്ധപ്പെട്ട കവിതകൾ കിട്ടുമെങ്കിൽ അതെഴുതി നിങ്ങളെ കവിതാ പുസ്തകത്തിൽ എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ പ്രവർത്തനം പദങ്ങൾ കണ്ടെത്തുക എന്നാണ് മഴ എന്ന വാക്ക് ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്താൻ എഴുതാം എന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് മഴ വില്ല് മഴക്കാർ ഇനിയും മഴയുമായി ബന്ധപ്പെട്ട ധാരാളം പദങ്ങൾ ഉണ്ടാകും നിങ്ങൾ മുൻക്ലാസ്സുകളിലൊക്കെ പഠിച്ച പദങ്ങൾ ഉണ്ടാകും കേട്ട പദങ്ങൾ ഉണ്ടാകും അത് നിങ്ങൾ ഇവിടെ എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എഴുതിന് ശേഷം അതൊന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഏതാനും മഴ പദങ്ങൾ കാണിച്ചു തരാം നോക്കൂ മഴ വരുന്ന പദങ്ങൾ മഴവില്ല് മഴക്കാർ ഇത് രണ്ടും നമ്മൾ ടെക്സ്റ്റിൽ കണ്ടതാണ് മഴ വെള്ളം മഴക്കുഴി മഴമുകിൽ മഴ മാപ്പിനി മഴ ചാറ്റൽ മഴക്കൂട്ട് മഴക്കാലം മഴക്കാറ്റ് മഴനിഴൽ മഴത്തുള്ളി മഴനിലാവ് ഇങ്ങനെ മഴയുമായി ബന്ധപ്പെട്ട ധാരാളം പദങ്ങൾ നമ്മൾ പലപ്പോഴും പഠിച്ചതും കേട്ടതുമുണ്ട് ഇത്തരത്തിലുള്ള പദങ്ങൾ എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് ആ ഭാഗം പൂർത്തിയാക്കി അയച്ചു കൊടുക്കുക ഇനി നാലാ മൂന്നാമത്തെ പ്രവർത്തനം മഴവിൽ കഥ പറയുന്നു എന്ന് പറയുന്ന പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിക്കുക ആര് നിനക്കൊരു കഥ പറയാൻ കുട്ടി സങ്കടപ്പെടുന്നു മഴവില് കുട്ടിയോട് സ്വന്തം കഥ പറയുന്നു ആ കഥ എന്തായിരിക്കും എഴുതി നോക്കൂ എന്നാണ് ഈ കഥ ഒരു മഴവില്ലിന്റെ ചിത്രം കാണിച്ചുകൊണ്ട് ടീച്ചറെടുത്ത് ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നിരുന്നു കൂട്ടുകാരി ആ കഥ തന്നെ കേട്ട് എഴുതിയാൽ മതി അതെങ്ങനെയാണ് എഴുതുക എന്ന് ഞാൻ കാണിച്ചു തരാം മഴവില് കഥ പറയുന്നു കൂട്ടുകാരി നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം പലപ്പോഴും നിങ്ങളിൽ പലരും എന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് എന്നെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടല്ലേ എന്നാലേ എന്റെ കഥ കേട്ടോളൂ മഴയ്ക്ക് ശേഷം ആകാശത്തുണ്ടാകുന്ന കുഞ്ഞു വെള്ളത്തുള്ളികളിൽ വെയിൽ ചെരിഞ്ഞു പതിക്കുമ്പോഴാണ് പല നിറങ്ങളിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് എനിക്ക് ഏഴു നിറങ്ങളാണുള്ളത് ഏറ്റവും താഴെയായി വയലറ്റ് അതിനു മുകളിൽ ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിങ്ങനെ നിറങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ വില്ലാകൃതിയിലാണ് എന്നെ കാണാൻ കഴിയുക അതുകൊണ്ടാകാം മഴവില്ല് എന്ന് എന്നെ വിളിക്കുന്നത് എന്നിലെ നിറങ്ങളുടെ സ്ഥാനം ഒരിക്കലും മാറില്ല കേട്ടോ സൂര്യൻ പ്രകാശിച്ച് നിൽക്കുന്നതിൻ്റെ എതിർഭാഗത്ത് ഞാൻ ഉണ്ടാകും പലപ്പോഴും ഞാൻ എത്തുന്നത് ആരും അറിയാറില്ല എന്നെ കണ്ടാൽ മയിലുകൾ നൃത്തം ചെയ്യുമെന്ന് പറയാറുണ്ട് ശരിയാണോ എന്നറിയില്ല എല്ലാവരും എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു വരുമ്പോൾ ഞാൻ മായാൻ തുടങ്ങും എനിക്ക് കുറച്ചു നേരമേ ആയുസുള്ളൂ അതാണ് ഒരു വിഷമം കൂട്ടുകാരെ മഴവില്ലേ സ്വന്തം കഥ പറയുന്നതാണ് നമ്മൾ കണ്ടത് നമ്മൾ സ്വന്തം കഥ പറയുന്ന ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതായാലും മഴവിൽ സ്വന്തം കഥ പറയുന്ന ഈ ഭാഗം നിങ്ങൾ ആ ഭാഗത്തു നിന്ന് കേട്ടെഴുതി നിങ്ങൾ ടീച്ചർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം ഇനി അടുത്ത പ്രവർത്തനം പറയാം എഴുതാം എന്ന് പറയുന്ന ഈ പ്രവർത്തനമാണ് കൺകുളിരുന്നു കാണുമ്പോൾ കരൽ നോവുന്നു മായുമ്പോൾ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ എന്തൊക്കെയാവാം കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയാവാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അതൊന്ന് പറഞ്ഞു നോക്കാം പറയാൻ എഴുതാം കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇത്രയും ഭംഗിയുള്ള പ്രകൃതി കാഴ്ച വേറെയില്ല വെള്ളത്തുള്ളികളും സൂര്യപ്രകാശവും ചേർന്ന് എത്ര മനോഹരമായ കാഴ്ചയാണ് പ്രകൃതി നമ്മൾക്ക് സമ്മാനിക്കുന്നത് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട ഈ മഴവില് എത്ര വേഗമാണ് അവിടെ നിന്ന് മായുന്നത് മഴവില്ല് മായുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിഷമം അനുഭവപ്പെടുന്നു ഇനി എന്നാണ് ഇങ്ങനെയുള്ളൊരു മഴ മനോഹര കാഴ്ച കാണാനാകുക എന്ന സങ്കടം കൂട്ടുകാരെ കുട്ടിയുടെ മനസ്സിൽ ആ മഴവില്ല് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിചാരമാണ് ചിന്തയാണ് നമ്മളുടെ എഴുതിയത് ചുരുക്കിയാണ് എഴുതിയത് ഇത് നന്നായി നിങ്ങൾ എഴുതി നിങ്ങളത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇനി കണ്ടെത്തുക എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം കൂടി ചെയ്യാനതിൽ ബാക്കിയുണ്ട് അവസാനത്തെ പ്രവർത്തനമാണ് മൂന്ന് ചോദ്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കവിതയുടെ ആശയം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും മഴവിൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു മഴവില് മായുമ്പോൾ വിഷമം തോന്നുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് നമ്മോട് പറഞ്ഞത് കവിതയിൽ ആ വരികളുണ്ട് കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ ഇതിലൊന്ന് സന്തോഷമുണ്ടാക്കുന്നതും ഒന്ന് വിഷമം ഉണ്ടാക്കുന്നതുമാണ് ഈ രണ്ട് വരികളാണ് നമ്മൾ താഴെ കണ്ട ഈ മഴവിൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു മായുമ്പോൾ വിഷമം തോന്നുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ അടുത്തത് കുട്ടിക്ക് മഴബില്ലിനോടൊപ്പം പോകണമെന്ന ആഗ്രഹം സൂചിപ്പിക്കുന്ന വരികൾ ഏതൊക്കെയാണ് കുട്ടിക്ക് മഴ പോകണമെന്ന ആഗ്രഹം സൂചിപ്പിക്കുന്ന വരികൾ എന്നെ കൂടി വിളിക്കാമോ നിന്നുടെ അരികിലിരുത്താമോ എന്ന് കുട്ടി ചോദിക്കുന്നുണ്ട് എന്നെ കൂടി വിളിക്കാമോ നിന്നുടെ അരികിലിരുത്താമോ ഈ രണ്ട് വരികളാണ് കുട്ടിക്ക് മഴ ബില്ലിനൊപ്പം പോകണമെന്ന് ആഗ്രഹം തോന്നിപ്പിക്കുന്ന വരികൾ അടുത്തത് അമ്മയുടെ സ്നേഹം പ്രകടമാക്കുന്ന വരി അമ്മയുടെ സ്നേഹം പ്രകടമാക്കുന്ന വരി അമ്മയുടെ സ്നേഹം പ്രകടമാക്കുന്ന ഒരു വരിയാണ് ആരുണ്ടവിടെ ഒരു ഉമ്മ തരാൻ ആരുണ്ടവിടെ ഒരു ഉമ്മ തരാൻ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അല്ലെ ഒരുപാട് കഥ ചോദിച്ചപ്പം അതിലൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ആരുണ്ടവിടെ ഒരു ഉമ്മ തരാൻ ഉമ്മ കൊടുക്കാറുള്ളത് ആരാണ് സാധാരണ രീതിയിൽ അമ്മയാണ് അല്ലേ അതാണ് അമ്മയുടെ സ്നേഹം പ്രകടമാക്കുന്ന ഈ വരി ആരുണ്ടവിടെ ഒരു ഉമ്മ തരാൻ ഇതാണ് നമ്മുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുകയാണ് ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ വർക്കുകൾ കൂട്ടുകാരെ നമ്മൾ വാർമഴവിലേ വന്നാലും എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ചെയ്തതൊക്കെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി തന്നെ ചെയ്തു ഒരുപക്ഷെ അവസാനത്തെ പാഠഭാഗമായിരിക്കും ഇത് ഈ ക്ലാസ്സിലെ അവസാനത്തെ വർക്കായിരിക്കും ഇത് ഇനി അടുത്ത പാഠമായിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുക ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഈ പാഠഭാഗം നന്നായി നിങ്ങളെ ചൊല്ലി രസിക്കണം ഇത് എഴുതിയ ആളെക്കുറിച്ച് നിങ്ങൾ നന്നായി പഠിക്കണം ഏതായാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കാം കഴിഞ്ഞ എല്ലാ പാഠങ്ങളുടെയും പ്രവർത്തനങ്ങളും നമ്മുടെ പ്രൈമറി സ്കൂൾ ചാനലുണ്ട് അടുത്ത വർഷവും ഇതുപോലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ ചാനലുണ്ടാകും എപ്പോഴും ഈ ചാനൽ സന്ദർശിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാനൽ എഴുതുകയും ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ